ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാചക പുരയിലാണ്. നിങ്ങൾക്ക് എന്റെ പിന്നിൽ കാണാൻ പറ്റും, വളരെ കാര്യമായിട്ടുള്ള വർക്കുകൾ നടക്കുകയാണ്. എന്നാൽ ഈ പാചകപുര എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല, പക്ഷേ നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ സദ്യ. സദ്യ ഇല്ലാത്തൊരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനോഹരമായ ഓണസദ്യ ഒരുക്കുകയാണ് സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് ഇയർ വിഷ്വൽ ആർട്സ് സ്റ്റുഡൻസ്. അവരുണ്ടാക്കുന്ന ഓണസദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ നല്ല തിരക്കിട്ട പണിയിലാണെന്നറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഓണസദ്യ ഉണ്ടാക്കുന്നത്? ഇതിപ്പോൾ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചോറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചോറ് സാധാരണ ഓണസദ്യക്ക് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് നമ്മളിവിടെ തെർമോക്കോൾ യൂസ് ചെയ്താണ് ചോറുണ്ടാക്കുന്നത്. അപ്പം പിള്ളേരെല്ലാം ചോറ് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. തെർമോക്കോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ചോറിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്? നമ്മൾ ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോക്സ് പോലെ എടുക്കുക. അതിനുശേഷം കട്ടിംഗ് ബ്ലേഡ് ഇട്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചോറ് ചെയ്യുക. പിന്നെ ചോറ് മാത്രം പോലല്ല, നമുക്ക് ഒരുപാട് കറികളും വേണം. അപ്പൊ നമ്മുടെ ഓണസദ്യയുടെ കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 കൂട്ടം കറിയും കൂട്ടിയുള്ള സദ്യയാണ് ഇത് നമ്മുടെ പിള്ളേർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എന്തൊക്കെ കറികളായിരിക്കും നിങ്ങളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ അവിയല്, പച്ചടി, കിച്ചടി, അതുപോലെ തന്നെ സാമ്പാറുണ്ട്, തോരനുണ്ട്, പിന്നെ ബാക്കി ചെയ്തു വരുന്നു ഉള്ളു. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ച്? യൂസ് ചെയ്ത തെർമോക്കോളല്ലേ, ആ ഒരു തെർമോക്കോള് തന്നെ പൊടിച്ചെടുക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു അഫോർഡബിൾ റേറ്റിന് പറ്റിയൊരു ഓണസദ്യയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ താഴെ കാർഡ്ബോർഡാണ് തോന്നുന്നല്ലേ? അപ്പൊ കാർഡ്ബോർഡിലേക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാഴയിലോട്ട് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് കാർഡ്ബോർഡ് വെച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്നത് കളറിംഗ് ആണ്, അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, പക്ഷെ ഓണസദ്യ ഫില്ലാകണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദേ ഇവിടെ ഒരു ടേബിൾ നിറച്ച് കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ കണ്ണ് ആദ്യം പോയത് ഈ പപ്പടത്തിലോട്ടാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് പപ്പടം ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ പപ്പടം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? ഇത് ക്ലേ യൂസ് ചെയ്താണ് ചെയ്തത്. ഓക്കെ, എത്ര ദിവസം എടുത്തു ഒരു സാധനം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ? ചെയ്തത് നമ്മുടെ പിള്ളേർ തന്നെയാണ്. ഏകദേശം 3 മണിക്കൂർ എടുത്തു രണ്ട് പപ്പടം കൂടെ ചെയ്യാൻ. അത് അതുപോലെ തന്നെ ഓണസദ്യയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഈ ഉപ്പേരി, അതുപോലെ തന്നെ ശർക്കര വരട്ടിയൊക്കെ. ഇത് നമുക്ക് ഒറിജിനൽ തോറ്റു പോകുന്ന രീതിയിലാണ് കുട്ടികൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ക്ലേ ആണോ? എല്ലാം ക്ലേ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാം ക്ലേ ആണ്. അങ്ങോട്ട് പോകുന്നത് ക്ലേ, പിന്നെ പഴമുണ്ട്, പഴം. അതും ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു സൂപ്പർ പഴം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം കണ്ടാൽ നമ്മൾ സദ്യ കഴിക്കാൻ തോന്നും, അത്രയും വലിയൊരു പഴമാണ്. ഇവർ ഇതെല്ലാം ഇത്രയും വലുപ്പത്തിൽ ചെയ്യുന്നതിനും ഒരു കാര്യമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഇതേ ഇവിടെ ഇവിടെ പച്ചക്കറികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഇതേ കുട്ടികളെ. ക്യാരറ്റുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, കോവയ്ക്ക ഉണ്ട്, നമ്മുടെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഇതേ അവസാനം ഞാൻ എത്തിയിരിക്കുന്നത് അതിമധുരം നിറഞ്ഞൊരു പായസത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ കുറേ ശ്രമിച്ചിട്ട് ഈ പായസപാത്രം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പായസത്തിൽ ഇതേ നമുക്കൊക്കെ ഇഷ്ടമുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്? ഇത് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മുടെ പിള്ളേർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ കൂടുതലും ഡ്രോയിങ് ആണ് ഇതിൻ്റെ അകത്ത്, അതായത് കളറിങ് ആണ് നോക്കുന്നത്. ക്ലേ ചെയ്തേക്കുന്നത് നമ്മുടെ വേറെ പിള്ളേരാണ്. അപ്പം ഇത് ചെയ്യാൻ ആദ്യം പാത്രമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു കുപ്പി ഉണ്ടല്ലോ, ആ ഒരു കുപ്പി, ആ ഒരു കുപ്പിയുടെ മണ്ടവശം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ക്ലേ ഒട്ടിച്ച് റെഡി ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിഷ്വൽ ആർട്സ് ഫസ്റ്റ് ഇയർ വിഷ്വൽ ആർട്സുകാരാണ് ഈ ഒരു ഫുൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് താഴേക്ക് വരുവാണെങ്കിൽ ഇതേ നമ്മുടെ ഇലയിൽ വിളമ്പാനുള്ള ചോറ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരി അവിടെ കണ്ടു, പക്ഷേ അരിയായിട്ട് നമുക്ക് ഇലയിൽ വെക്കാൻ പറ്റത്തില്ല. അവരിത് ചോറ് ഒരു മല പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓരോ അരിമണിയും പെറുക്കി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇവരെന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ഇത്രയും വലുപ്പത്തിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓണസദ്യയിൽ ഈ അരി എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞാണ്, അല്ലെങ്കിൽ പഴം എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഇവർ ഈ ഓണസദ്യ ഇത്രയും വലുപ്പത്തിൽ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ദേ ഈ കിടക്കുന്ന ഇലയാണ് കേട്ടോ. ഈ ഇല കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടി, ഇതാദ്യം കണ്ടപ്പോൾ ഞാനും ഞെട്ടി. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇല നിങ്ങൾ ചെയ്തെടുത്തത്? ഈ ഒരു ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ഷീറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇലയിൽ ചെയ്യാൻ നമ്മുടെ പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല, കാരണം ഇവിടെ വന്ന് കോളേജ് വന്നാണ് ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഇവിടെ ഇങ്ങനൊരു ഷീറ്റ് കിടപ്പുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ സാറ് പറഞ്ഞു ട്രൈ ചെയ്ത് നോക്ക് കിട്ടുമെന്ന്. അപ്പം ഇതിനുള്ള ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പെൻസിൽസും പിന്നെ അതുപോലെ തന്നെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ടൂള് ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തത്. പിന്നെ പിഗ്മെൻ്റ് ആണ് നമ്മൾ കളർ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ
ഈ ഓണസദ്യയുടെ പണിപ്പുര പാചകപ്പുര ഇവിടെ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഈ ഓണസദ്യ നിങ്ങൾക്ക് മുമ്പിൽ എത്തും. അത് ഓഗസ്റ്റ് 25-ാം തീയതി നമ്മുടെ കോളേജിലെ ഓണ സെലിബ്രേഷൻ്റെ അന്ന് നമ്മുടെ തിരുമുറ്റത്ത് ഇതേ ഈ ഓണസദ്യയും ഉണ്ടാവും. അപ്പം അത് കാണാൻ നിങ്ങൾക്കും വരാം. ഈ വലിയ ഓണസദ്യയിൽ നിങ്ങൾക്കും പാർട്ടാകാം. എല്ലാവർക്കും സെൻറ് ജോസഫ് കോളേജ് കമ്മ്യൂണിക്കേഷൻ്റെയും മീഡിയ വില്ലേജിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.